തൃശ്ശൂർ കൊണ്ടാഴിയിൽ സ്വകാര്യ ബസ് പാടത്തേക്ക് മറിഞ്ഞു. തൃശ്ശൂരിൽ നിന്ന് തിരുവല്ലാമലയിലേക്ക് പോവുകയായിരുന്ന സുമംഗലി എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിലുണ്ടായിരുന്ന 30 പേർക്ക് പരിക്കേറ്റു എന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ. സുർജിത്ത് അയ്യപ്പത്തെ തൃശ്ശൂരിൽ നിന്ന് ടെലിഫോണിൽ ചേരുന്നു. സുർജിത്ത്, എപ്പോഴാണ് അപകടം? എങ്ങനെയാണ് അപകടം? കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ലഭിച്ചത്? എസ് കെ, ഇന്ന് രാവിലെ 7:30 ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. സൗത്ത് കൊണ്ടാഴി എന്ന് പറയുന്ന പ്രദേശത്താണ് അപകടം നടന്നത്. തൃശ്ശൂരിൽ നിന്ന് തിരുവല്ലാമലയിലേക്ക് പോയിരുന്ന സുമംഗലി എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഈ മേഖലയിൽ റോഡ് നിർമ്മാണം നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു സമാന്തര പാതയിലൂടെയായിരുന്നു ഈ ബസ് കടന്നുപോയിരുന്നത്. ഇതിനിടയിൽ ഒരു പാടത്തിന് അടുത്തെത്തിയപ്പോൾ മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെയാണ് നിയന്ത്രണം വിട്ട് താഴേക്ക് മറിഞ്ഞത്. തലകീഴായി ബസ് പാടത്തേക്ക് മറിയുകയായിരുന്നു. ഈ ബസ്സിൽ യാത്രക്കാരായി 30 പേർ ഉണ്ടായിരുന്നു. ഇവർക്ക് എല്ലാം തന്നെ പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ ആരുടെ പരിക്ക് അത്ര ഗുരുതരമല്ല. നേരിയ അളവിലെങ്കിലും പരിക്ക് ഗുരുതരമായ ഡ്രൈവർക്ക് അല്പം ഗുരുതരമായ രീതിയിലുള്ള പരിക്കുണ്ട് എന്നുള്ള തരത്തിലാണ് പറയുന്നത്. ഈ പരിക്കേറ്റവരെ എല്ലാം തന്നെ ഒറ്റപ്പാലത്തെയും അതോടൊപ്പം തന്നെ പറയന്നൂരിലെയും ചിലക്കരയിൽ ഉൾപ്പെടെയുള്ള വിവിധ ആശുപത്രികളിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഈ അപകടം, അതായത് ഈ മേഖലയിൽ റോഡ് നിർമ്മാണം നടക്കുന്നതിനാലാണ് മറ്റൊരു വഴി തെരഞ്ഞെടുത്തത്. ഒരു മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായതെന്നാണ് പറയുന്നത്. ധാരാളം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഈ രാവിലെ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബസ്സിൽ. കാരണം അത്ര തിരക്കുള്ള ഒരു സമയമായിരുന്നു, 7:30 സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ ഈ അപകടത്തെ തുടർന്ന് നാട്ടുകാരുൾപ്പെടെയുള്ള റോഡിൽ കൂടി ആംബുലൻസ് ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടാണ് ഇവരെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയത്. അത്ര വലിയ ആശങ്കയില്ല എന്നുള്ള തരത്തിലാണ് കൊണ്ടാളിയിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. എസ് കെ എൻ. സുർജിത്ത് അയ്യപ്പത്താണ് ടെലിഫോണിൽ ഉണ്ടായിരുന്നത്. വളരെ അടിയന്തരമായി വന്ന ഒരു വാർത്തയാണ്. തിരുവല്ലാമലയ്ക്ക് പോവുകയായിരുന്ന ബസ് പാടത്തേക്ക് മറിഞ്ഞു. 30 പേർക്ക് പരിക്കേറ്റു. സുമംഗലി എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്.